ശോഭിക വെഡിങ്സ്, കൊയിലാണ്ടി ആൻഡ് കുറ്റ്യാടി. കൂടത്തായി കൂട്ടക്കൊലക്കേസിലെ തെളിവെടുപ്പ് വെള്ളിയാഴ്ച ആരംഭിച്ചു. മുഖ്യപ്രതി ജോളി അടക്കം മൂന്ന് പ്രതികളെ വടകര റൂറൽ എസ് പി ഓഫീസിൽ ചോദ്യം ചെയ്തതിന്റെ തുടർച്ചയായാണ് തെളിവെടുപ്പ് നടത്താൻ ഉന്നതതല അന്വേഷണ സംഘം തീരുമാനിച്ചത്. ജോളിയെ രാവിലെ കൂടത്തായി പൊന്നാമറ്റം വീട്ടിൽ തെളിവെടുപ്പിന് കൊണ്ടുപോയി. വൻ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയത്. വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ എസ് പി ഓഫീസിലെത്തിച്ച പ്രതികളെ ഒറ്റയ്ക്കും ഒരുമിച്ചിരുത്തിയുമാണ് റൂറൽ എസ് പി കെ ജി സൈമണിന്റെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യലിന്റെ ഒന്നാം ഘട്ടം 7 മണിയോടെയാണ് പൂർത്തിയായത്. അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു. ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരങ്ങൾ യോഗം ചർച്ച ചെയ്തു. പിന്നീട് 10 വരെ വീണ്ടും ചോദ്യം ചെയ്യൽ തുടർന്നു. തനിക്ക് 6 കൊലപാതകങ്ങളിൽ പങ്കുണ്ടെന്ന് ജോളി കഴിഞ്ഞ ദിവസം മൊഴി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തേടാനാണ് ജോളിയെ വീണ്ടും ചോദ്യം ചെയ്തത്. 3 കുട്ടികളടക്കം പലരെയും കൊല്ലാൻ ശ്രമിച്ചെന്ന പരാതിയും ജോളിക്കെതിരെയുണ്ട്. ഈ കാര്യങ്ങളും പോലീസ് ചോദിച്ചറിഞ്ഞതായാണ് വിവരം. ചോദ്യങ്ങളോട് സഹകരിക്കാത്ത നിലപാടാണ് ജോളി സ്വീകരിച്ചിരുന്നതെങ്കിലും പിന്നീട് മാറി. ജോളിക്ക് സയനൈഡ് എത്തിച്ചു കൊടുത്തു എന്നതാണ് മാത്യുവിനെതിരായ കേസ്. എത്ര തവണ സയനൈഡ് എത്തിച്ചിട്ടുണ്ട്, കൊലപാതക വിവരം അറിയാമായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളാണ് മാത്യുവിനോട് ചോദിച്ചത്. മാത്യുവിന് സയനൈഡ് നൽകിയത് പ്രജികുമാറാണ്. സ്വർണ്ണപ്പണിക്കാരനായ പ്രജികുമാറിന് ഈ കൊലപാതകങ്ങളിൽ എത്രത്തോളം പങ്കുണ്ട്, എത്ര തവണ സയനൈഡ് നൽകി എന്നീ വിവരങ്ങളും പോലീസ് ചോദിച്ചറിഞ്ഞു. ചോദ്യം ചെയ്യലിന് ശേഷം ജോളിയെ വടകര പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. വനിതാ സെൽ സർക്കിൾ ഇൻസ്പെക്ടർ കമലാക്ഷിയുടെ നേതൃത്വത്തിൽ കാവലൊരുക്കി. ജോളിയെ പാർപ്പിച്ചു തറഞ്ഞ് വൻ ജനാവലിയാണ് വടകര പോലീസ് സ്റ്റേഷൻ പരിസരത്ത് തമ്പടിച്ചത്. പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അടുത്തുനിന്ന് കാണാൻ ആളുകൾ തിരക്ക് കൂട്ടി. ഇവരെ പോലീസ് നിയന്ത്രിച്ചു. രാവിലെ വടകര സ്റ്റേഷനിൽ നിന്ന് കുളിച്ച് വസ്ത്രം മാറിയാണ് ജോളി പുറത്തിറങ്ങിയത്. അറസ്റ്റിലായ നാൾ മുതൽ ഒരേ വസ്ത്രം അണിഞ്ഞ ജോളിക്ക് വടകരയിലെ പോലീസുകാർ കാശെടുത്ത പുതുവസ്ത്രം വാങ്ങി നൽകുകയായിരുന്നു. രാവിലെ ഭക്ഷണം കഴിച്ചെങ്കിലും ഇന്നലെ രാത്രി വെറും ചായയിൽ ഒതുക്കി. 6 പേരുടെ കൊലപാതകത്തിൽ പ്രതിയായ ജോളി ഇന്നലെ രാത്രി സ്റ്റേഷനിൽ സുഖമായി ഉറങ്ങി. രാവിലെ 8:50 ജോളിയെ വടകര സ്റ്റേഷനിൽ നിന്ന് തെളിവെടുപ്പിനായി കൊണ്ടുപോയി. റൂറൽ എസ് പി ഓഫീസിലെത്തിച്ച ശേഷമാണ് കൂടത്തായിയിലേക്ക് കൊണ്ടുപോയത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും നാട്ടുവാർത്ത ഡോട്ട് ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. വടകര പാസ്പോർട്ട് ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന ടീക്ക് ഹോംസിൽ സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായി വമ്പിച്ച വിപണനമേള. ഗുണമേന്മയുള്ള ഇമ്പോർട്ടഡ് ഫർണിച്ചറുകളോടൊപ്പം ഫാക്ടറികളിൽ നിന്ന് നേരിട്ടെത്തിക്കുന്ന ഫർണിച്ചർ ഉൽപ്പന്നങ്ങളുടെ വിപണനവും ആരംഭിച്ചിരിക്കുന്നു. 999 രൂപ മുതൽ ഡൈനിങ് ചെയർസ്, 4444 രൂപ മുതൽ വുഡൻ 3-സീറ്റർ, 4800 രൂപ മുതൽ ബെഡ് കോട്ട്, 9444 മുതൽ സോഫ, 4999 രൂപ മുതൽ അലമാര, 2444 രൂപ മുതൽ മാട്രസ്, 7999 രൂപ മുതൽ സ്പ്രിംഗ് മാട്രസ്, 4999 മുതൽ ഡൈനിങ് ടേബിൾ ഫ്രെയിം, 1199 രൂപ മുതൽ ടീപോയ് ഫ്രെയിം തുടങ്ങിയവ ലഭ്യമാണ്. കൂടാതെ ഓണം പ്രമാണിച്ച് ഒരു വീട്ടിലേക്കുള്ള ഫർണിച്ചറുകൾ കോംബോ ഓഫറായി വെറും 36,666 രൂപയ്ക്ക് അവതരിപ്പിക്കുന്നു. ടീക്ക് ഹോംസിലെ ഈ ആനുകൂല്യം സ്റ്റോക്ക് ലഭ്യത അനുസരിച്ച് മാത്രം.